തലയുന്നു ചായ്ക്കാ നിൻ സ്നേഹമാധുര്യം നുകരാ വിംബുമീദാസനെ കാണു സ്നേഹാമൃതം തൂകുനാഥ നിൻമടിയിൽ തലയുന്നു ചായ്ക്കാ നിൻ സ്നേഹമാധുര്യം ബിംബുമീദാസനെ കാണു സ്നേഹാമൃതം തൂകുനാഥ. ഒരു കുന്നിന്റെ നെറുകയിൽ പതിവായി കാണപ്പെട്ട ഒരു സെൻഗുരു. ആ ആചാര്യനെ സമീപത്തുള്ളവർ വളരെ ആശ്ചര്യത്തോടുകൂടെ നോക്കുവാൻ തുടങ്ങി. അദ്ദേഹം എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അവർക്കത് മനസ്സിലാക്കുവാനേ സാധിക്കുന്നില്ല. ഒരു ദിവസം അദ്ദേഹം താഴ്വരയിലൂടെ പോകുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, "നിങ്ങൾ ഇവിടെ ആരെയെങ്കിലും കാത്തു നിൽക്കുകയാണോ?" "അല്ല." "അപ്പോൾ പിന്നെ ശുദ്ധവായു ശ്വസിക്കുവാൻ വേണ്ടി നിൽക്കുകയായിരിക്കും." "അല്ല." "പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാണോ?" "അല്ല." ഇച്ഛാഭംഗത്തോടെയും അമ്പരപ്പോടെയും അവർ ചോദിച്ചു, "ഇവയ്ക്കൊന്നിനും വേണ്ടി അല്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്?" "ഞാൻ ഒന്നിനും വേണ്ടിയല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്." "അത്ര തന്നെ." ഗുരു ശാന്തമായി ഉത്തരം നൽകി. പ്രസിദ്ധമായ സെൻകഥകളിലൊന്നാണിത്. പ്രപഞ്ചനാഥനായ സർവേശ്വരന്റെ സന്നിധിയിൽ ഒന്നിനും വേണ്ടിയല്ലാതെ ഇത്തിരി നേരം മൗനമായി നിൽക്കുവാൻ സാധിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. സങ്കീർത്തനം 46 10 തിരുവചനം. ഒന്നിനും വേണ്ടിയല്ലാതെ ദൈവസന്നിധിയിൽ ശാന്തമായി നിൽക്കുവാൻ കഴിയും. സങ്കീർത്തന കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ദൈവസന്നിധിയിലേക്ക് ഒന്നിനും വേണ്ടിയല്ലാതെ അണയുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. നാം തിരുസന്നിധിയിലേക്ക് അണയുന്നത് എന്തിനു വേണ്ടിയാണ്? ഏറെ കാര്യങ്ങൾ പറയുവാനുണ്ട് നമുക്ക്. ഏറെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ആവലാതികളൊക്കെ ഉണർത്തിക്കുവാനുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ എത്തിപ്പെടുകയാണ്. പലപ്പോഴും ഇവിടെ മനസ്സ് ഉടക്കിക്കിടക്കുന്നത് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ആവലാതികളും പരാതികളിലും പരിഭവങ്ങളിലുമൊക്കെയല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ 1000 ആവശ്യങ്ങളുടെ നീണ്ട നിര തന്നെയല്ലേ? ഭക്തിവിരുദ്ധമായ ഒരനുഭവമായി പരിണമിക്കാറില്ല. തിരുസന്നിധിയിലേക്ക് ഏകാഗ്രചിത്തരായി നിൽക്കുമ്പോൾ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്നിനും വേണ്ടിയല്ലാതെ അല്പസമയം ശാന്തമായിരിക്കുവാൻ കഴിയുമോ? ആരോടാണ് നാം ഈ ആവലാതികൾ പറയുക? നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രയങ്ങളെയും ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ നമ്മുടെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണ്? ലെബാനോനിന്റെ പ്രിയകവിയാകുന്ന ഖലീൽ ജിബ്രാൻ പ്രാർത്ഥനയുടെ ദൈവാനുഭവത്തെ പ്രവാചകന്റെ വചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയുടെ പ്രശാന്തതയിൽ നാം ചെവിയോർക്കുക മാത്രം ചെയ്താൽ അവ നിശബ്ദതയിൽ ഇങ്ങനെ പറയുന്ന കേൾക്കാം, "ഞങ്ങളുടെ ദൈവമേ, ചെറുകണിഞ്ഞ ആത്മവത്തായിട്ടുള്ളവനെ, ഞങ്ങളിലെ നിന്റെ ഇച്ഛയാണ് ഇച്ഛിക്കുന്നത്. ഞങ്ങളിലെ നിന്റെ ആഗ്രഹമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് നിന്നോടൊന്നും ചോദിക്കുവാൻ കഴിയില്ല. നീ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. അവ ഞങ്ങളിൽ ജന്മമെടുക്കുന്നുമ്പ് തന്നെ നീയാണ് ഞങ്ങളുടെ ആവശ്യം. നിന്നിലുള്ളതിലധികം ഞങ്ങൾക്ക് തരുന്നതിലൂടെ നീ ഞങ്ങൾക്ക് എല്ലാം നൽകുന്നു." തിരുസന്നിധിയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഈ വാക്കുകൾ. "ദൈവമേ, അങ്ങേയല്ലാതെ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല" എന്ന ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് തന്നെ ഭക്തിയെക്കുറിച്ചുള്ള വികലമായ ധാരണകളോടൊക്കെ നമുക്ക് വിട പറയാം. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ആവശ്യങ്ങളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
പൊങ്ങച്ചങ്ങളും നാട്യങ്ങളും വെടിയാം. നാം ഏതുമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവമേ, മനസ്സിൻ്റെ വിശുദ്ധിയിൽ മൗനത്തോടെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കാം. എൻ്റെ ഹൃദയം തിരുതുമ്പിൽ പകരട്ടെ, ഭക്തിയുടെ പാതയിലൂടെ, മറ്റൊന്നിനും വേണ്ടിയല്ലാതെ. പ്രാർത്ഥിക്കാം. നാഥ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അടയുകയാണ്. ഒന്നിനും വേണ്ടിയല്ലാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കാം. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുത്തോട് മുഖത്തോട് മുഖമിങ്ങനെ ചേർത്ത് വെച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ നിൽക്കട്ടെ. ഒന്നിനും വേണ്ടിയല്ലാതെ അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിന്നെ തേടി അലഞ്ഞൊരു പാന്തൻ, നിൻ വഴി വിട്ടുപോയി ഏറെ ദൂരം. നിന്നെ തേടി അലഞ്ഞൊരു പാന്തൻ, നിൻ വഴി വിട്ടുപോയി ഏറെ ദൂരം. അങ്ങരുൾ ചെയ്തു തിരുവചനം, ദാഹിപ്പോ നിൻ പക്കൽ വന്നിടട്ടെ. അങ്ങരുൾ ചെയ്തു തിരുവചനം, ദാഹിപ്പോ നിൻ പക്കൽ വന്നിടട്ടെ. നിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാ, നിൻ സ്നേഹമാധുര്യം നുകരാ. വിമ്പുനി ദാസനെ കാണു, സ്നേഹാമൃതം തൂകുനാഥ. തേനും തേൻ കൂടും വേണ്ടെനിക്ക്, മധുവൂറും നിൻ വാണി മതി എനിക്ക്. തേനും തേൻ കൂടും വേണ്ടെനിക്ക്, മധുവൂറും നിൻ വാണി മതി എനിക്ക്. ജീവസ്വരം നിൻ തിരുവചനം, അതു കേൾക്കും ഞാൻ എത്ര ഭാഗ്യവാൻ. ജീവസ്വരം നിൻ തിരുവചനം, അതു കേൾക്കും ഞാൻ എത്ര ഭാഗ്യവാൻ. നിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ, നിൻ സ്നേഹമാധുര്യം നുകരാൻ. ബിംബുനി ദാസനെ കാണു.